അപ്പോൾ വൈകുന്നേരമായി നമ്മൾ വിളക്ക് വയ്ക്കാൻ പോകാനായിട്ട്. എന്നിട്ട് കുറേ പരിപാടി ഉണ്ട്. നമ്മൾ വൈകും വിളക്ക് വയ്ക്കാം. വിളക്കല്ല, വിളക്ക് വയ്ക്കാം. പൂവൊക്കെ നമ്മുടെ ഗാർഡനിൽ ഉണ്ടാവുന്ന പൂക്കളാണ് യൂസ് ചെയ്യാത്തത്. ഡെയിലി അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സന്തോഷമാണ്. നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കൾ കൊണ്ട് നമുക്ക് പൂജ ചെയ്യാനും ആ വിളക്ക് വയ്ക്കാനൊക്കെ പറ്റാനും അതിന് സന്തോഷമല്ല. രണ്ട് പൂ രണ്ട് ചെടിയൊക്കെ ഒന്ന് നട്ടാൽ ഭഗവാൻ ഏതോ ആയിക്കൊള്ളട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ഒരിടത്തിൽ നമ്മളുടെ കൈക്കൊണ്ട് നട്ട് പിടിപ്പിച്ച ചെടിയിൽ നിന്ന് ഒരു പൂ വയ്ക്കുക എന്ന് പറയുന്നത് അതൊരു ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൂ വയ്ക്കാം. ഗണപതിനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. ഗണപതിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം കേട്ടോ. ഗണപതിയും ശിവനും എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഇച്ചിരി കൂടി ഒരു എന്തെങ്കിലും പ്രയാസം തോന്നുമ്പോൾ ഓടി വന്ന് പറയാൻ തോന്നുന്നത് ഗണപതിയുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഗണപതിക്ക് എന്നും ഞാൻ പൂക്കൾ വയ്ക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പിന്നെ അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പം നമുക്ക് വെച്ചോളാം. ഞാൻ അമ്പലത്തിലൊക്കെ നമുക്ക് പ്രസാദം തരുമ്പോൾ ശംഖുപുഷ്പം അതിൽ നിന്ന് തരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശംഖുപുഷ്പം ഞാൻ വെച്ചു കൊടുക്കുന്നത്. അത് വയ്ക്കാൻ പാടുമില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രസാദം തരുമ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു വ്ലോഗിനകത്ത് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ വെള്ളം വയ്ക്കുമല്ലോ അതിലെ വൈറ്റ് കളറുള്ള പൂവിടണമെന്ന് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ വൈറ്റ് കളർ പൂ മാത്രമേ നമ്മുടെ വെള്ളത്തിനകത്ത് ഇതിൽ കുറേ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ശരിയായിരിക്കാം, അറിയുന്നത് കൊണ്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ വെള്ളപ്പൂ മാത്രമേ വെള്ളത്തിൽ ഇടുള്ളൂ കേട്ടോ. മുല്ലപ്പൂ വെള്ളം എനിക്ക് മുല്ലപ്പൂവാണ് ഇവിടെ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മുല്ലപ്പൂവാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് കേട്ടോ. പിന്നെ പൂജാ റൂമിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് അണച്ചിട്ട് വേണം നമ്മൾ ദീപം കത്തിക്കാനായിട്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവീ നാരായണീ നമോസ്തുതേ. ഞാനടക്കം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരും ഒരു കംപ്ലീറ്റ് ആയിട്ട് സന്തോഷത്തിലൊന്നും ആയിരിക്കില്ല ജീവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കും അല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം നമുക്ക് തുറന്ന് പറയാനും അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങളോ കുറവുകളായിക്കോട്ടെ അത് ഏറ്റുപറയാനുമുള്ള ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഈ ഒരു പൂജാ റൂമാണ് കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ മാത്രം നമുക്ക് വിശ്വസിക്കാം. നമ്മളെ പരീക്ഷിച്ചാലും ഒരിക്കലും ചതിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചോളൂ കേട്ടോ. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പിക്കുവിന്റെയും തനുവിന്റെയും ബുക്സ് നമുക്ക് കവർ ചെയ്യണല്ലോ. ഇപ്പൊ എന്തായാലും സ്കൂൾ തുറക്കാൻ വലിയ താമസം ഒന്നുമില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ബുക്സ് ഒക്കെ കവർ ചെയ്യണം. അപ്പൊ ഇവർക്ക് ഇങ്ങനെ കിറ്റ് ആയിട്ടാണ്, ഓരോ കുട്ടിക്ക് ഓരോ കിറ്റ് ആയിട്ടാണ് അവര് ബുക്സ് കൊടുക്കുന്നത് കേട്ടോ. ബുക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാഗോ വേറെ ഐറ്റംസോ ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വേറെ കാണിക്കണം. കോവിഡിന് മുന്നിൽ പിക്ക് വേറൊരു സ്കൂളിലായിരുന്നു, ഇവിടുന്ന് കുറച്ച് ദൂരെയായിരുന്നു ആ സ്കൂള്. പിന്നെ നമുക്ക് അവൻ്റെ ഒരു യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം കൊണ്ട് നമ്മളിപ്പോൾ പുതിയ സ്കൂളിലേക്ക് മാറ്റിയതാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് കേട്ടോ. ഇപ്പം രണ്ട് വർഷമൊക്കെ ഈ സ്കൂളിലാണ്. ആദ്യത്തെ സ്കൂളിൽ നിന്ന് ബാഗും ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ സ്കൂളിൽ നിന്ന് ആവാക പരിപാടിയൊന്നും ഇല്ല. ഓൺലി ബുക്സും പിന്നെ ഈ ബുക്ക് കവർ ചെയ്യാനുള്ള ഈ ഒരു പേപ്പറും കാര്യങ്ങളും ഇങ്ങനത്തെയൊക്കെ കൊടുക്കട്ടെ, ബുക്ക് കവർ ചെയ്യാൻ വേണ്ടി മാത്രം, വേറെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തനുക്കുട്ടിക്ക് ആയതുകൊണ്ട് തനുക്കുട്ടിയുടെ ബുക്കിൽ നിന്നാവാം നമ്മുടെ തുടക്കം. അപ്പൊ ദേ കണ്ട ഇങ്ങനെ ഒരു ബോക്സിൽ നിറയെ ബുക്ക് ഉണ്ട് കേട്ടോ. ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഇവരുടെ റിസൾട്ട് വന്നു. അപ്പൊ തന്നെ ഇവർക്ക് ബുക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ പുതിയ ഇയറിന്റെ. അപ്പൊ ഇങ്ങനെയാണ് തനുവിന്റെ ബുക്ക് വരുന്നത് കേട്ടോ. ഓരോ സെമ്മിലേക്ക് ഓരോ ബുക്ക്, Q1, Q2, Q3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്ന് സെമ്മായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണത് കേട്ടോ. അത് നല്ലതാണ് കേട്ടോ, കാര്യം ഒറ്റ ബുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് പഠിക്കുക, ആ ഭാരം താങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ കനം കുറഞ്ഞ ബുക്കുകളാണ് തനുകുട്ടിക്ക് വരുന്നത് കേട്ടോ LKG. അപ്പൊ ഇത് തനുവിന്റെ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ബുക്കാണ്.
ട്യൂഷൻ പഠിക്കാനുണ്ട് കേട്ടോ UKGയില്. UKG ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരുടെ സ്കൂളിലുള്ള ആകെയുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ LKG പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും ഇവർക്ക് UKGയില് വരുന്നത്. LKGയില് കൊടുത്തിട്ടുള്ള അതേ പോർഷൻസിന്റെ കുറച്ചും കൂടി വൈഡ് ആയിട്ട് ആ പോർഷൻ ഇങ്ങനെ വിപുലീകരിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിപ്പിക്കും UKGയില്. അവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് അങ്ങനെ ഒരു ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആണ് ഒന്ന് കേട്ടോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇവർക്ക് കുറച്ച് സബ്ജക്ട് കുറച്ച് ഫെമിലിയർ ആയിരിക്കും എന്നുള്ള ഒരു ഗുണം ഇവരുടെ സ്കൂളിന് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചെളച്ച് സമയം കളയേണ്ട, ബുക്സ് പൊതിയാം. സത്യത്തിൽ നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടമാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതൊന്നും മനസ്സിലാക്കാണ്ടാണ് നമ്മളൊക്കെ പഠിച്ചിറങ്ങിയത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷനും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ്. അത് എന്തുമാത്രം ഭാരമേറിയതാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സമയം വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അവർക്ക് അറിയില്ലേ നമ്മളും ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ പാരൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ ഏറ്റവും നല്ല സമയമാണിത്, ഞങ്ങളൊരു ഫ്രീ ബേർഡ്സ് ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ കേട്ടോ. അറിവില്ലായ്മ കൊണ്ടാണ് പഠിക്കുന്ന സമയം ഓ എന്തോരാ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്. പക്ഷെ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും തോറും ദുസ്സഹമാണ് എന്നുള്ളത് അവർ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കട്ടെ. എനിക്ക് ബുക്ക് പൊതിയാൻ അറിയാഞ്ഞിട്ടല്ലാട്ടോ ഞാൻ ശരത്തേട്ടനോട് അഭിപ്രായം ചോദിക്കുന്നത്. ഞാൻ പൊതിയുന്ന രീതിയും ശരത്തേട്ടൻ പൊതിയുന്ന രീതിയും രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ ശരത്തേട്ടനോട് ചോദിച്ച് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം പറഞ്ഞും ചെയ്തും കാണിച്ച് തന്നിട്ട് ശരത്തേട്ടൻ ഒന്ന് പുറത്തേക്ക് പോയി. എന്തിനാ പോയി എന്നുള്ളത് ഞാൻ ആ സമയത്ത് ചോദിക്കാൻ വിട്ടുപോയിരുന്നു. പിന്നെ ഞാനും കുട്ടി സഹായികളും കൂടിയിട്ടാണ് കേട്ടോ ബുക്കൊക്കെ പൊതിഞ്ഞത്. അങ്ങനെ വിജയകരമായി നമ്മൾ ഒരു ബുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവരുടെ പേപ്പർ നല്ല രസമാണ് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും ഏത് ബുക്കാണ് എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. നല്ല കവറാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്, അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോലത്തെ കവർ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നതിലിട്ട് വേസ്റ്റ് ഒക്കെ എടുത്ത് ഒരു സ്ഥലത്ത് വെക്കിട്ട് വേസ്റ്റ് നീറ്റായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ശരത്തേട്ടൻ അങ്ങനെയാണ് കേട്ടോ, ഞാൻ എന്ത് ചെയ്യാൻ പോയാലും അപ്പൊ അതിന്റെ ഇടയിലേക്ക് വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കും. വന്നിട്ട് എനിക്ക് പറഞ്ഞൊക്കെ തന്നായിരുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നൊക്കെ, എനിക്ക് അറിയാണ്ടല്ല. എന്നാലും ശരത്തേട്ടന്റെ ശീലം അതാണ് കേട്ടോ, ശരത്തേട്ടൻ വന്നിങ്ങനെ നോക്കും ഞാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ വന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്ത് തരികയും ചെയ്യും. ഇപ്പൊ ഷോപ്പിൽ പോയേക്കാണ്, വരുമ്പോ കണ്ടോ കേട്ടോ. അപ്പൊ നിങ്ങള് വീണ്ടും വന്നിട്ട് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യുന്നൊക്കെ പറയാനൊക്കെ കേട്ടോ. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമാണ്. ആ ഒരു പാമ്പർ ചെയ്യാന്നൊക്കെ പറയും, ആ ഒരു രീതി എനിക്കിഷ്ടമാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ നോക്കിയിട്ട് ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇരുന്നത്. ഒരു ബുക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ഈ ബുക്കുകളുടെ എണ്ണം എടുക്കണമല്ലോ കേട്ടോ. ഒരു ട്രിപ്പ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വരെ ഞാൻ ഇരിക്കും. ഞാൻ ഭയങ്കര സ്ലോ ആണ് ഈ കാര്യത്തില്, എന്റെ സ്പീഡ് എനിക്ക് കുറവാ ഇങ്ങനെ ഓരോന്ന് ചെയ്യാനായിട്ടുള്ളത്. ചെയ്യുമ്പോ വൃത്തിയായിട്ട് ഞാൻ ചെയ്യും അതത്രേ ഉള്ളു, പക്ഷെ ഭയങ്കര സ്ലോയില് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ശരത്തേട്ടൻ വന്നിട്ട് ചെയ്യിച്ചു. ഇനി നോക്കിക്കോ നിങ്ങള്, ഒരു അരമണിക്കൂറിനുള്ളില് ഞാനിത് ചെത്തിയിരില്ല, അപ്പോഴത്തേക്കും വന്നോണ്ട് ഇരിക്കും. അങ്ങനെ ശരത്തേട്ടൻ തിരിച്ചു വന്നത് ഇതേ കയ്യിൽ നിറച്ച് ഡൊമിനോസ് പിസയും കൊക്കക്കോളയും ഒക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പം എന്നോട് ഷോപ്പിൽ പോയിട്ട് വരാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. എന്തിനാ പോകുന്നത് എന്നൊന്നും ഞാൻ ചോദിക്കുകയും ചെയ്തില്ല കേട്ടോ.
ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറെ എന്തോ മെഡിസിൻ എന്തോ മേടിച്ചിട്ട് വരുന്ന കൂട്ടത്തിൽ ഡൊമിനോസിൽ കയറി പിസയും മേടിച്ചു. കാരണം ഇനിയിപ്പോൾ എനിക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനുള്ള നേരം കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി കാണും. അതുകൊണ്ടാണ് ഫുഡും കൂടി മേടിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ കോള ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാറില്ല, ഞങ്ങൾ മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ് കേട്ടോ. ഞാൻ എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. എനിക്കറിഞ്ഞുകൂടാ, ഞാനാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് ശരത്തേട്ട എന്നോടാണെങ്കിലും ഒരുപോലെ തന്നെയാണ് കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ കൂടി അത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ പിസയൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ബുക്ക് പൊതിയാനായിട്ട് ഇരുന്നു. അപ്പോൾ തനുക്കുട്ടി ഇതേ മുടി കെട്ടാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ മുടി ഇത്തിരി നീളമുള്ള കാരണം കൊണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മെടഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കിടന്നുറങ്ങാനും എളുപ്പമുണ്ടോ, കണ്ണിലേക്കും മുകളിലേക്കും ഒന്നും വരികയും ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് ശരത്തേട്ടൻ എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്നുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ബുക്ക് പൊതിയാനായിട്ട് ഇരുന്നത്. തനുവിൻ്റെ മാത്രമല്ലല്ലോ, പിക്കുവിൻ്റെയും കൂടി ബുക്കുള്ള കാരണം കൊണ്ട് ഇഷ്ടം പോലെ ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു സെറ്റൊക്കെ പൊതിഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട്, ബാക്കി ഇനി ശരത്തേട്ടൻ പൊതിയാന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ബുക്ക് പൊതിയലാണ്. അപ്പോൾ തനുക്കുട്ടീനും പിക്കുവിനും ഞങ്ങളൊരു 9:30 മുന്നേ എന്തായാലും അവർ കിടന്ന് ഉറങ്ങും. ഇച്ചിരി നേരം കൂടി ബാക്കിയുള്ള ഇച്ചിരി നേരം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന് സോപ്പിടുന്നതാണ് ആ കാണുന്നത് കേട്ടോ. ും നിങ്ങളെ മനസ്സറിയിക്കാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.